ശരി, ദ കേരള സ്റ്റോറിക്ക് എറണാകുളത്ത് മികച്ച പ്രതികരണം. കുടുംബ പ്രേക്ഷകരായിരുന്നു ആദ്യ ഷോയ്ക്ക് കൂടുതലായി എത്തിയത്. സിനിമ മുന്നോട്ട് വെക്കുന്നത് വലിയ സന്ദേശമെന്നാണ് പൊതു അഭിപ്രായം. അതേസമയം സിനിമയ്ക്കെതിരെ ഷെനായി തിയേറ്ററിന് മുന്നിൽ സിനിമയ്ക്കെതിരെ പ്രതിഷേധവും അരങ്ങേറി. ചില തിയേറ്ററുകൾ അവസാന നിമിഷം റിലീസിൽ നിന്നും പിന്മാറുകയും ചെയ്തു. അത് വിമർശനത്തിനും ഇടയാക്കി. വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേർ. എറണാകുളത്ത് രാവിലെ 10 മണിക്കാണ് ഷെനായിസ് തിയേറ്ററിൽ ദ കേരള സ്റ്റോറിയുടെ ആദ്യ പ്രദർശനം നടന്നത്. കുടുംബ പ്രേക്ഷകരായിരുന്നു കൂടുതലും ഈ സിനിമയുടെ ആദ്യ പ്രദർശനത്തിനെത്തിയത്. സിനിമ കണ്ട് പുറത്തിറങ്ങിയവർ ഒരേ സ്വരത്തിൽ വ്യക്തമാക്കിയത് സിനിമ തീർച്ചയായും കേരള സമൂഹം കണ്ടിരിക്കേണ്ടതാണ്, കേരള സമൂഹത്തിന് അത്തരത്തിലൊരു സന്ദേശമാണ് സിനിമ നൽകുന്നത്. കൂടുതലും കുട്ടികളും ഒത്ത് കുടുംബമായി തന്നെ എത്തി ഈ സിനിമ കാണുന്നതിന് ശ്രമിക്കണമെന്നും ഈ സിനിമ കണ്ടിറങ്ങിയവർ അഭിപ്രായപ്പെട്ടു. കാരണം അത് കേരളത്തിന് നൽകുന്ന ഒരു സന്ദേശമുണ്ട്, അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമ കൂടുതലും കുടുംബമായി തന്നെ കാണണമെന്ന ഒരു അഭിപ്രായമാണ് പൊതുവിൽ സിനിമ കണ്ട് ഇറങ്ങിയവരിൽ നിന്നും ഉണ്ടായത്. ഇതിൽ പ്രതിഷേധത്തിന്റെ യാതൊരു ആവശ്യവുമില്ല. ഒരു മതവിഭാഗത്തെയും അവഗണിക്കുന്ന തരത്തിൽ അല്ല സിനിമ നിർമ്മിച്ചിരിക്കുന്നതെന്നും സിനിമ നല്ല ഒരു അനുഭവമാണ് സമ്മാനിച്ചതെന്നുമായിരുന്നു സിനിമ കണ്ടിറങ്ങിയവർ വ്യക്തമാക്കിയത്. എന്തായാലും ചെറിയ പ്രതിഷേധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഷെനായിസ് തിയേറ്ററിന്റെ മുൻപിൽ ഉണ്ടായിരുന്നു. നാഷണലിസ്റ്റ് യൂത്ത് ലീഗ്, ഫ്രറ്റേണിറ്റി തുടങ്ങിയ പ്രവർത്തകർ ചെറിയ പ്രതിഷേധം ഷെനായിസിന് മുന്നിൽ സജ്ജമാക്കി. ഇതിനെ തുടർന്ന് പോലീസ് സുരക്ഷ ഒരുക്കിയിരുന്നു. പോലീസിന്റെ സുരക്ഷയോടുകൂടിയായിരുന്നു ഷോ നടന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ഷോ ഉണ്ടാകാനുള്ള സാധ്യത ആദ്യത്തെ ദിവസത്തെ ഈ ഒരു പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാക്കുന്നു. എന്തായാലും അവസാന നിമിഷം ചില തിയേറ്ററുകൾ ഈ ഷോയിൽ നിന്നും പിൻവാങ്ങുകയുണ്ടായി. ലുലു മോളിൽ പി വി ആർ സിനിമ, സിനി പോളീസ് തുടങ്ങിയ തിയേറ്ററുകൾ ഈ സിനിമ അവസാന നിമിഷം റിലീസിന് ഒരുങ്ങുന്ന സമയത്ത് ഇതിൽ നിന്നും പിൻവാങ്ങി. പി വി ആർ സിനിമാസിൽ ബുക്ക് ചെയ്തവരെ വിളിച്ച് സിനിമ ക്യാൻസൽ ചെയ്തതായി അറിയിക്കുകയായിരുന്നു. ഇത് ചെറിയ പ്രതിഷേധത്തിനും ഇടയാക്കിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലടക്കം വലിയ വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും സിനിമ ആദ്യത്തെ ദിവസം തന്നെ ജനകീയ ശ്രദ്ധ നേടിയ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ എറണാകുളം ജില്ലയിൽ കൂടുതൽ ഷോകൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ദ കേരള സ്റ്റോറി സമ്മാനിച്ചിരിക്കുന്നത്. പ്രേക്ഷകർ ഇരുകൈയും നീട്ടിയാണ് എറണാകുളം ജില്ലയിൽ കേരള സ്റ്റോറിയെ സ്വീകരിച്ചത്.